അപ്പൊ നമുക്ക് വല്ല ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓൾറെഡി ഇപ്പൊ കെ ഡബ്ല്യുടെ ഓപ്പറേറ്ററിന്റെ ക്ലാസ്സും ടെക്സ്റ്റ് ക്ലാസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് 10 മണി ആയത് ക്ലാസ് ടൈം. ഓക്കെ, എനിവേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രാഷ് കോഴ്സ് ആണ്, എക്സ്പ്രസ് കോഴ്സ് ആണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനമായിട്ടും പൈപ്പ് ഫിറ്റിംഗ്, അതുപോലെ തന്നെ ഐ സി എൻജി. ഓക്കെ, ഈ രണ്ട് പോർഷനാണ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും കവേർഡ് ആവും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മോക്ക് ടെസ്റ്റ് അറിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യേണ്ടതില്ലെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇടാം. ഇതാണ് നമ്പർ 6238621268. ഈ നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്, ഇത്രയാണ്. നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് തുടങ്ങാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പൈപ്പ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൈപ്പ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ഫ്ലൂയിഡിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, പൈപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പൈപ്പ് നമുക്ക് തന്നെ അറിയാം, നോർമലി ഇതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത് അറിയപ്പെടുന്നത് 6 മീറ്ററാണ്. ഓക്കെ, അതായത് നമ്മൾ പൈപ്പ് വാങ്ങുന്നത് നോർമലി നമ്മൾ വാങ്ങുന്നത് 6 മീറ്ററിന്റെ പൈപ്പ് ആയിരിക്കും പി എസ് സി ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് എന്തിനൊക്കെ പർപ്പസിന് യൂസ് ചെയ്യുന്നു, അത് ഏതൊക്കെ ടൈപ്പ് പൈപ്പുകളുണ്ട്, കാർബണൈസ്ഡ് പൈപ്പ് ഉണ്ട്, മെറ്റൽ പൈപ്പ് ഉണ്ട്, കാസ്റ്റൈൻ പൈപ്പ് ഉണ്ട്, കാസ്റ്റൈൻ സോൾ പൈപ്പ് ഉണ്ട്, കോപ്പർ പൈപ്പ്സ് ഉണ്ട്, അലുമിനിയം പൈപ്പ് ഉണ്ട്, ബ്രാസ് പൈപ്പ്. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നിനും ഓരോരോ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഗാൽവനൈസ്ഡ് പൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് സാധാരണ പി എസ് സി ചോദിച്ചു കിടക്കുന്നത് ഗാൽവനൈസ്ഡ് ആയിട്ട് എന്താണ് കോട്ട് ചെയ്തിരിക്കുന്നത്, എന്താണ് സിങ്ക് ആണ് കോട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല, സിങ്ക് ആണ് കോട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ സ്റ്റീം കോപ്പർ പൈപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത് നോർമലി കോൾഡ് വാട്ടർ അല്ലെങ്കിൽ കോട്ട് വാട്ടർ പർപ്പസുകൾക്കൊക്കെ കോപ്പർ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഓരോന്ന് ഓരോന്ന് പഠിച്ച് പഠിച്ച് പരിശോധിക്കാം. ഇനി പൈപ്പ് ഫിറ്റിംഗ് ആണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പൈപ്പ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പൈപ്പ് പോവാണ്. ഓക്കെ, വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാനാണ് ഒരു വാട്ടർ പാസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതിന് ഇടയ്ക്ക് കുറെ എന്ത് യൂസ് ചെയ്യാറുണ്ട്, പൈപ്പ് ഫിറ്റിംഗ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ പൈപ്പ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് പൈപ്പ്, പൈപ്പിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പൈപ്പിലേക്ക് നമുക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാം. ഓക്കെ, അത് രണ്ട് ഡിഫറെന്റ് സൈസിലുള്ള പൈപ്പ് വരുമ്പോൾ ഇതിനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. ഒരു സ്ഥലത്തെ പൈപ്പ് നമുക്ക് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പൈപ്പ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെ പൈപ്പ് ഉണ്ട്, ആക്ച്വലി നമുക്ക് ഇത്രയും മതി, ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. അങ്ങനെ പല പല ഫങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സ്വന്തം വീട് നോക്കുക. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പൈപ്പ് കണക്ഷൻസ് വി ക്യാൻ സീ ഫ്രം ദെയർ അല്ലേ. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ പൈപ്പ് ഫിറ്റിംഗ്സും നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. എന്നാൽ ഇതിന്റെ ഓരോ പേരുകൾ ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. അത് നമ്മൾ ചിലപ്പോൾ പി എസ് സി പഠിക്കുമ്പോഴായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലെ. നോർമലി നമ്മളൊരു പൈപ്പ് ആവുക അപ്പൊ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു മാത്രം പറഞ്ഞു വിടുകയുള്ളൂ. അപ്പൊ എന്തായാലും ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് എന്താണ് എൽബോ എന്ന് പറയുന്നത്. അപ്പൊ എൽബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആംഗിളാണ് ഇവിടെ നോൺ യൂസ് ചെയ്തത്, നിങ്ങൾ ജസ്റ്റ് നോക്കി എത്ര ഡിഗ്രിയിലേക്ക് ഫ്ലൂയിഡിനെ പവർ ഫ്ലൂയിഡിനെ കൊണ്ടുപോകാനാണ് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനാണ് എൽബോ യൂസ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് നോക്കാമോ എത്ര ഡിഗ്രിയിലേക്കൊക്കെയാ. ഓക്കെ, ഇതിന് നോർമലി 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ആംഗിൾ പറയാൻ പറ്റില്ല, അത് നമുക്ക് 90 ഡിഗ്രി എൽബോ എന്ന് തന്നെ പറയും. 90 ലോ 45 ലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എൽബോസ് മാനുഫാക്ചർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, എൽബോ എന്ന് പറയുന്നത്. അപ്പൊ എൽബോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കരുത്, മിക്സ്ചേഴ്സ് വരരുത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടി ബ്രാഞ്ച്. ടി ബ്രാഞ്ച് നിങ്ങൾ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ 90 ഡിഗ്രിയിലേക്ക് കറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ക്ലിയർ. ഇവിടെ നിന്ന് ഇങ്ങനെ പോവായിരുന്നു, ഒരു സി അത് ഒരു ടി ബ്രാഞ്ച് ആണ്, ഒരു ബ്രാഞ്ച് കൊടുക്കുകയാണ് വേറൊരു ശൃംഖലയിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് ചെയ്യുന്നു. കണ്ടിട്ടുണ്ടോ ഇതെല്ലാവരും? ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഇത് വേണമെങ്കിൽ ഇപ്പൊ എയും ബിയും സി ഒരേ ഡയമീറ്റർ ആവാം, ആവാതിരിക്കാം, ഡിപെൻഡ്സ്. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എന്ത് മാറ്റം വരാം, അതിന്റെ ഡയമീറ്റേഴ്സിലൊക്കെ മാറ്റം വരാം. നെക്സ്റ്റ് ആണ് റെഡ്യൂസിങ് ടി ബ്രാഞ്ച് എന്ന് പറയുന്നത്. റെഡ്യൂസിങ് ടി ബ്രാഞ്ച് ഇവിടെ നോക്കിയേ, ഇവിടെ ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു പൈപ്പ്, ബി എന്ന് പറയുന്ന ഒരു പൈപ്പ്, സി എന്ന് പറയുന്ന ഒരു പൈപ്പ്. ഈ സിയിലേക്ക് പോകുന്നത് ഇപ്പൊ ഇവിടെ 20 mm ഡയമീറ്റർ ഉണ്ടായിരുന്നു, ഇതൊരു 10 mm ഡയമീറ്റർ ആണ് എന്ന് കരുതുക. അപ്പൊ ഇതെന്താണ്, ഇത് റിഡക്ഷൻ അല്ലേ സംഭവിക്കുന്നത്, റെഡ്യൂസിങ് അല്ലേ സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ. അതിനെയാണ് റെഡ്യൂസിങ് ടി ബ്രാഞ്ച് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ആണ് എക്സ്റ്റൻഡഡ് റെഡ്യൂസർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്,
It's very, very important. Okay. The pipe on P1, the pipe on P2. Horizontal position, pipe in 15 the Indiana excellent producer. Ada either end some way in the reducing some way in the B1 greater than P2. P1 greater than P2. Okay, P1 or the diameter, P1 greater than P2 on a she horizontal surface in Matra, horizontal surface in Matra and using an eccentric reducer you see. Notice, very, very important. Concentric for horizontal, concentric for vertical. All things are very, very, very important. Okay. Next, cap. Okay. Cap is used to closing the end of pipe fitting or plug in the unit. Next, coupling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷാഫ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു കപ്പിൾ ചെയ്യുന്നു വേറെ ഒന്നുമില്ല നമ്മൾ ഓൾറെഡി കപ്ലിംഗ് പഠിച്ചു കപ്ലിംഗിന്റെ ബേസിക് ഡൈമെൻഷൻസ് എല്ലാം കാര്യം പഠിച്ച ആൾക്കാരാണ് നമ്മൾ ഓക്കെ അപ്പോൾ ഈ ഓൾഡ് ആംസ് കപ്ലിംഗും ഫ്ലെക്സിബിൾ കപ്ലിംഗും ഫാജിൽ കപ്ലിംഗും ഒക്കെ പഠിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് കപ്ലിംഗ് വീണ്ടും ഒരു വാക്ക് വരുന്നു എവിടെയാണ് നമ്മൾ പൈപ്പ് ഫിറ്റിംഗിലേക്ക് വരുമ്പോഴാണ് ഈ വാക്ക് വരുന്നത് എന്തിന് യൂസ് ചെയ്യുന്നു രണ്ട് ഷാഫ്റ്റുകളെ അല്ലെങ്കിൽ സോറി രണ്ട് പൈപ്പുകളെ എന്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നു കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു വേറെ പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടീസ് ഒന്നും തന്നെ ഇവിടെ ഇല്ല ഓക്കെ അപ്പൊ ഇത് കണക്ട് ചെയ്യുമ്പോൾ അവിടെ പൈപ്പിൽ എന്തായിരിക്കണം എക്സ്റ്റർ ഉണ്ടായിരിക്കണം എക്സ്റ്റർ റെഡ്യൂസർ റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെന്റ് ഡയമീറ്റേഴ്സ് ഉള്ള പൈപ്പുകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന റെഡ്യൂസർ യൂസ് ചെയ്യാം ഇനി യൂണിയൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് എക്സ്പെക്ടഡ് ആൻഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് യൂണിയൻ എന്ന് പറയുന്നത് യൂണിയന്റെ ക്വസ്റ്റ്യൻ വരെ എങ്ങനെയാണ് യൂണിയൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ എ പൈപ്പ് ലൈൻ ടു പെർമിറ്റ് കണക്ഷൻ വിത്ത് ദി ലിറ്ററേറ്റ് ചേഞ്ച് ഓഫ് ദ പൊസിഷൻ ഓഫ് ദി പൈപ്പ് ഓക്കെ അതായത് വേറൊരു രീതി ചോദിക്കുന്നത് ഈ പൈപ്പുകൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനും അതുപോലെ ഒഴിവാക്കാനും നമുക്ക് ഏത് യൂസ് ചെയ്യാം യൂണിയൻ തന്നെയാണ് ഇവിടെ നിങ്ങൾ നോക്കുക ഇത് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യും ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ നട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാം എന്നാൽ ഇതിന് ഒരു സെപ്പറേറ്റ് ഒരു ഹാൻഡിലിംഗ് വേറെ ഉണ്ട് അപ്പൊ ഇതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത് എന്നിട്ട് റിയലിസ്റ്റിക് ഫിഗർ കിട്ടുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് ക്ലിയർ ആണോ ക്ലിയർ യൂണിയൻ യൂണിയൻ നിങ്ങൾ ആ ഒരു വാക്ക് ആലോചിച്ചാൽ മതി അതായത് ലിറ്ററൽ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓഫ് പൈപ്പിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യൂണിയൻ ആണ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പൈപ്പ് ലൈൻ ചെയ്യാൻ പറ്റുന്ന യൂണിയൻ ആണ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പൈപ്പ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പൈപ്പ്
ഇവിടെ നിങ്ങളുടെ ഇത് ഇത് ലൂസ് ചെയ്യുമ്പോൾ പൈപ്പിനെ നേരിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അത്രയും ആലോചിച്ച് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇത് വേറെ ഒരു എക്സ്റ്റേണലാ അല്ലെ, ഒരു വലിയ സാധനം വേറെയാ, അതിനെ നമ്മൾ ലൂസ് ആക്കുമ്പോൾ നിങ്ങൾ ആ പൈപ്പുമായിട്ട് നേരിട്ട് വല്ല കോൺടാക്ട് ഉണ്ടോ? പൈപ്പുമായിട്ട് നേരിട്ട് വല്ല കോൺടാക്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, കോൺടാക്ട് ഇല്ല. അതുകൊണ്ടാണ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പൈപ്പിന്റെ ജോയിന്റ്സ് നമുക്ക് ഏതൊക്കെ അറിയണം നോക്കാം. ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്, എന്നാൽ നമുക്ക് വളരെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പറ്റുന്ന ജോയിന്റ്സ് മാത്രം നോക്കിയാൽ ഒന്നാണ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് എന്ന് പറയും. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിക്ക് അടിയിലൂടെയുള്ള കണക്ഷൻസിനാണ്. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, രണ്ട് ബോർഡുകൾ തിരിക്കാൻ ഒക്കെ പറ്റും. അവിടെ നമ്മൾ എന്തെങ്കിലും ക്വാർട്ടർ വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ഓക്കെ, നോർമലി ഇതിന്റെ ടാപ്പർ എന്ന് പറഞ്ഞാൽ 24 ആണ് എന്ന് ഓർത്തിരിക്കുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് സോക്കറ്റ്, ഇതാണ് സ്പൈഗോട്ട്. ഓക്കെ, ഈ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ സ്പൈഗോട്ട് ഇടും, ഇതിലേക്ക് എന്ത് ചെയ്യും, ക്വാർട്ടർ ഇൻസൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇതിനെയാണ് നമ്മൾ ഫ്ലാൻജറി ജോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാൻജറി ജോയിന്റ് ഐ ഹോപ്പ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഫ്ലാൻജറി ജോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാൻജറി ജോയിന്റിലെ കണക്ഷൻസ് എന്ത് വെച്ചിട്ടാണെന്ന് ക്വസ്റ്റ്യൻ കണ്ടു. മോക്ക സെറ്റിൽ ചെയ്തത് കാണാം. ഫ്രീക്വന്റ്ലി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് അല്ലെ. എന്താണ് നട്ട് ആൻഡ് ബോൾട്ട് അല്ലെ, നട്ട് ആൻഡ് ബോൾട്ട്. ഓക്കെ, ഈ ഫിഗർ ഒക്കെ സ്റ്റഡ് ആണോ നട്ട് ആൻഡ് ബോൾട്ട് ആണോ? നോർമലി കോമൺലി യൂസ്, കോമൺലി യൂസ്. ഏതാണ് നട്ട് ആൻഡ് ബോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡ് യൂസ് ചെയ്യും, പക്ഷെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നതാണ് നട്ട് ആൻഡ് ബോൾട്ട് കൊണ്ടാണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ആണ് യൂണിയൻ ജോയിന്റ്. യൂണിയൻ ജോയിന്റ് ഇതാണ് അതിന്റെ എക്സാക്ട് ഫിഗർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി പൈപ്പ് ആൻഡ് ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് കോപ്പർ പൈപ്പ് ആണ് എന്ന് വിചാരിക്കാം. കോപ്പർ പൈപ്പിന് പ്രധാനപ്പെട്ടാൽ നമുക്ക് എന്താണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കോപ്പർ പൈപ്പ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ജി എന്റെ പൈപ്പ്, സിംഗിൾ കോട്ടിങ്ങിന് വേണ്ടി കോട്ട് ചെയ്തിട്ടുള്ള പൈപ്പ് എന്നാണ് ജി പൈപ്പ് എന്ന് പറയുന്നത്. പ്ലംബിംഗ് ഇൻസ്റ്റാളേഷൻസ് തന്നെ നോർമലി യൂസ് ചെയ്യുന്നതാണ്. സ്റ്റാൻഡേർഡ് ലെങ്ത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര മീറ്ററായിരുന്നു സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ജി പൈപ്പ്? സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ജി പൈപ്പ് എത്രയായിരുന്നു? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് 6 മീറ്റർ. ഓക്കെ, ഇനി ബാക്ക് സൈഡ് പൈപ്പ്സ് എന്ന് പറഞ്ഞാല് ഒരു റഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഈ ടാറൊക്കെ നിറച്ചിരിക്കുന്ന പൈപ്പ് ഷീറ്റ് ഉണ്ടോ? ടാറിനൊക്കെ ഷീറ്റ്, അതായത് എന്താ പറയാ, വലിയൊരു ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് പെട്ടെന്ന് ക്വിക്കലി എന്ത് ചെയ്യാൻ, കൊറോണ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് എന്താ പിവിസി എന്ന് പറയുന്നത്. പിവിസി എന്നാണ് പോളിവിനിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഹീറ്റ് റെസിസ്റ്റൻസ് പ്ലാസ്റ്റിക് പൈപ്പുകൾ കുറവായിരിക്കും. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമലി ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിനാണ് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റെയിൻലെസ് സ്റ്റീല് പ്യൂർലി എന്താണ്, കൊറോഷൻ ഒന്നും ഉണ്ടാവില്ല, കെമിക്കൽ ആക്ഷൻസ് അധികം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും എന്നുകൂടെ. നെക്സ്റ്റ് ഐ സി എഞ്ചിനിലേക്ക് നമ്മൾ പോവാണ്. ഇത്രയാണ് പ്രധാനമായിട്ടും ജസ്റ്റ് ബേസിക്സിലി നമുക്ക് എന്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്, പൈപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. ഐ സി എഞ്ചിനിൽ നമുക്ക് പ്രധാനപ്പെട്ടാണെങ്കിൽ കുറെ ടേംസ് ആണ്. ഓക്കെ, അതായത് ബേസിക് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ ആദ്യം പറയുക. അപ്പൊ ഇതിൽ കുറെ ടേംസ് എടുക്കാം. കമ്പ്രഷൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ പിസ്റ്റൺ, കണക്റ്റഡ് ലോഡ്, ബിഗൻ ബെയറിംഗ്, ക്രാങ്ക് ഷാഫ്റ്റ്, കുറെ കാര്യങ്ങൾ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ടേംസിൽ വന്നു. എന്താണ് ടി ഡി സി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പിസ്റ്റൺ അതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വന്നിരിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ടി ഡി സി എന്ന് പറയുന്നത്. ടി ഡി സി ഇസ് ദ പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ഓഫ് ദി ടോപ്പ് ഓഫ് ദി ചിലിണ്ടർ. ബി ഡി സി എന്ന് പറഞ്ഞാൽ ഞാൻ പിസ്റ്റൺ അതിന്റെ ഏറ്റവും താഴെ വന്നിരിക്കുന്ന പൊസിഷനെ നമുക്ക് ബി ഡി സി എന്ന് പറയാം. ടി ഡി സിന്ന് ബി ഡി സിയിലെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്താ പറയാം, സ്ട്രോക്ക് എന്ന് പറയാം. ഇത് എന്ത് യൂണിറ്റിലായിരിക്കും, സ്ട്രോക്കിന്റെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും, സ്ട്രോക്കിന്റെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും, സ്ട്രോക്കിന്റെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും, ഇസ് ഇൻ എം എം അല്ലെ, മീറ്ററിൽ പറയോ, മീറ്ററിൽ പറയോ, മീറ്റർ കണക്കിന് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ വരുമോ? ഇല്ല അല്ലെ, എം എം ആയിരിക്കും നോർമലി നമ്മൾ പറയുക. നോർമലിക്കാം സ്റ്റെപ്സ് ടു വോളിയം എന്ന് പറഞ്ഞാൽ എത്രത്തോളം പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഈ പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് നമ്മൾ സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു വോളിയം ഉണ്ടെന്ന് വിചാരിക്കാം, അത്ര ഒരു വോളിയം എടുത്തു. ആ വോളിയം തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ടി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ മോൾ വന്നിരിക്കുന്നത് ആക്ച്വലി ഇത്ര പോവില്ല, ഏകദേശം ഇവിടെ കൊണ്ട് നിൽക്കും.
കാരണം ലാസ്റ്റ് ഡേയ്സ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ് ഓക്കെ നെക്സ്റ്റ് ആണ് ഗഡ്ജറ്റ് പിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഗഡ്ജറ്റ് പിന്നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിസ്റ്റണിനെയും കണക്ടർ ലോഡ് ഇതാണ് കണക്ടിംഗ് ലോഡ് എന്ന് പറയുന്നത് ഇതാണ് കണക്ടിംഗ് ലോഡ് ഈ പിസ്റ്റണിനെയും ഈ കണക്ടർ ലോഡിനെയും ഒരു പിന്നി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കണക്ട് ചെയ്യാറുണ്ട് ഇതിനെ പറയുന്ന പേര് പിസ്റ്റൺ പിൻ എന്നാണ് അതിനെ തന്നെ പറയുന്ന വേറൊരു പേര് ഗഡ്ജറ്റ് പിൻ എന്നാണ് ഇതിനെ തന്നെ ഒരു പേരിലൂടെ അറിയപ്പെടും അതാണ് പിസ്റ്റൺ പിൻ ഓക്കെ എല്ലാം ഒരേ സംഭവം തന്നെയാണ് മനസ്സിലാക്കി വെക്കുക ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് അപ്പൊ സെപ്റ്റ് വോളിയം വരുന്ന എപ്പിസോഡ് പറഞ്ഞു നെക്സ്റ്റ് ആണ് ക്ലിയറൻസ് വോളിയം ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ കുറച്ച് വോളിയം ബാക്കിയുണ്ട് അത് അറിയപ്പെടുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം ഈ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഇല്ല അതായത് പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുന്ന വോളിയം എന്താണ് സെപ്റ്റ് വോളിയം അതിന്റെ മുകളിൽ നിൽക്കുന്ന വോളിയം എന്താണ് ക്ലിയറൻസ് വോളിയം ഇത് രണ്ടും കൂടെ സംബന്ധിച്ചത് കിട്ടി ടോട്ടൽ വോളിയം കിട്ടി അപ്പൊ ഇതിന്റെ വി എസ് പ്ലസ് വി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം എന്ന് ഞാൻ ഇടുക ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ബൈ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം അറിയപ്പെടുന്ന പേരാണ് കംപ്രഷൻ റേഷ്യോ അപ്പൊ കംപ്രഷൻ റേഷ്യോ എന്തായാലും മോർ ദാൻ വൺ ആയിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് കാരണം എന്താണ് ന്യൂമറേറ്ററീസിലെ ബിഗ് വാല്യൂ മറ്റൊരു ക്ലിയറൻസ് വോളിയം ചെറിയൊരു വാല്യൂ ഇപ്പൊ നോർമലി നമ്മളിത് കൊടുക്കുന്നത് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഇത് പല പല വാല്യൂകളിലാണ് നോർമലി 10:1 എന്ന് പറഞ്ഞാൽ എന്താണ് പെട്രോൾ എഞ്ചിനാണ് 24:1 എന്ന് പറഞ്ഞാൽ എന്താണ് ഡീസൽ എഞ്ചിനാണ് അപ്പൊ ഇത് ഓർത്തിരിക്കുക ഇത് 6:10 6:1 തൊട്ട് 10:1 വരെ വേരി ചെയ്യാം ഇത് 19:1 തൊട്ട് 24:1 വരെ വേരി ചെയ്യാം എന്ന് മനസ്സിലാക്കി വെക്കുക ഇത് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്യുമ്പോൾ 16:1 തൊട്ട് 24:1 കാണാം ഓക്കെ അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഓപ്ഷൻ വേണം നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ മോർ സൂട്ടബിൾ എന്താണ് 19:1 തൊട്ട് 24:1 വരെ ഓക്കെ അല്ലെങ്കിൽ 16:1:20:1 ഒക്കെ കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് വി ഗണേഷിന്റെ ബുക്കിലാണ് തോന്നുന്നു ആ ഒരു വാല്യൂ ഉള്ളത് അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്കുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ ചില സ്റ്റാൻഡേർഡ് വാല്യൂസിന് മാറ്റങ്ങൾ വന്നേക്കാം ഓക്കെ ക്ലിയർ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അതായത് കംപ്രഷൻ റേഷ്യോ ഫോർ ഡീസൽ എഞ്ചിൻ 19:24 നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ബട്ട് ഇൻ സം ടെക്സ്റ്റ് ബുക്സ് ഇറ്റ് സീംസ് ലൈക്ക് 16:20 അല്ലെ 16:20 16:20 ഈ 10:1 എനിക്ക് വേണമെങ്കിൽ 10 തന്നെ എഴുതാം അല്ലെ 10:1 10 എഴുതുന്നതിൽ തെറ്റുമല്ലോ ഉണ്ടോ 6:10 അതെന്താ എന്തുകൊണ്ട് ഇത് റേഷ്യോ വരുന്നില്ല 8:2 ചിന്തിക്കണ്ട 10:1 എന്ന് പറഞ്ഞാൽ എന്താണ് 10 തന്നെയാണ് ഓക്കെ അതുകൊണ്ടാണ് 6:10 എന്ന് പറയുന്ന ഒരു വാല്യൂ അറിയപ്പെടുന്നത് നെക്സ്റ്റ് ആണ് ബ്രേക്ക് ഹോഴ്സ് പവർ ബ്രേക്ക് ഹോഴ്സ് പവർ അതായത് ഒരു എഞ്ചിന്റെ സിലിണ്ടറിന്റെ പുറത്ത് അതായത് നമ്മുടെ ഷാഫ്റ്റിൽ കിട്ടുന്ന പവർ എത്രയാണ് ഇതിനെയാണ് ബി പി എന്ന് പറയുക അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയും അപ്പൊ ഒരു ഹോഴ്സ് പവർ എത്രയാണ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഏരിയ ആണ് കാറ്റഗറി എക്സാമിനേഷൻ സംബന്ധിച്ചത് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 1 horsepower എന്ന് പറഞ്ഞാൽ എത്രയാണ് ഓക്കെ അപ്പൊ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു പ്രശ്നം വരികയാണ് ഇത് മെട്രിക്കിലാണോ പറയുന്നത് അത് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലാണോ പറയുന്നത് ഓക്കെ 746 വാട്ട് ഇനി 1 horsepower ഇൻ മെട്രിക് സിസ്റ്റം എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയും മാറിയിട്ടുണ്ടാവും 1 HP ഇൻ മെട്രിക് സിസ്റ്റം അത് 735.5 ആണ് അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ കണ്ട് മെട്രിക് ഉണ്ടെങ്കിൽ മാത്രം 735.5 പോയാൽ മതി ഹോഴ്സ് പവർ എന്താണെന്ന് പറഞ്ഞു അതായത് 33 LBS ഒരു കുതിരനെ വെച്ച് വലിപ്പിച്ചിട്ട് അത് അതിനെ പറ്റി വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരുന്നു ഓക്കെ ഇനി നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്തായാലും ബ്രേക്ക് ഹോഴ്സ് പവറിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക 2π/4500 ആണ് ഇനി ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിന്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നത് എത്രയോ അതിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവർ IP എന്ന് പറയാം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫ്രിക്ഷൻ അതായത് നമുക്ക് ഇപ്പൊ ഒരു സിമ്പിൾ ഇപ്പൊ ഹോഴ്സ് പവർ ആണല്ലോ വാട്ടിനാണല്ലോ ഇപ്പൊ നമ്മളൊരു 1 HP ഡെവലപ്പ് ചെയ്തു 1 HP ഡെവലപ്പ് ചെയ്തു ഉള്ളിൽ ഇൻഡിക്കേറ്റർ പവർ കിട്ടി പുറത്തെ ഷാഫ്റ്റിലേക്ക് വന്നു പുറത്തെ ഷാഫ്റ്റിലേക്ക് വന്ന് 1 HP അതുപോലെ കിട്ടുമോ കിട്ടില്ല എന്തായാലും ഇതൊരു 3/4 HP ആയിട്ടുണ്ടാവും അല്ലെ 3/4 HP ആയിട്ടുണ്ടാവും അപ്പൊ ഈ ബാക്കി അവിടെ പോയി ഫ്രിക്ഷൻ ആയിട്ട് പോയി ഇതിനെയാണ് നമ്മൾ എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് പവർ എന്ന് പറയുന്നത് അപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ IHP ആൻഡ് BHP എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് പവർ ആണ് ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി ഉണ്ട് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താ BHP ഇൻപുട്ട് എന്താ IHP അപ്പൊ ഇത് അവരുടെ റേഷ്യോ എന്താ മെക്കാനിക്കൽ എഫിഷ്യൻസി ക്ലിയർ ക്ലിയർ അല്ലേ
Okay. Next ആണ് volumetric efficiency എന്ന് പറയുന്ന വളരെ important ആയിട്ടുള്ള ഒരു ടേം. Volumetric efficiency എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ സിലിണ്ടർ ഇങ്ങനെയുണ്ട്, നമ്മുടെ സിലിണ്ടറിലേക്ക് കുറെ എയർ അല്ലെങ്കിൽ എയർ ഫിൽസർ കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു വോളിയം എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് ഒരു 1-2 cc അല്ലെങ്കിൽ ഒരു 240 cc ഉണ്ട് എന്ന് കരുതുക. സിമ്പിൾ, ഒരു 240 cc ഇവിടെ ഉണ്ട് എന്ന് കരുതുക. 240 cc ക്യൂബിക് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എയർ വരുന്നു. ഇതിന്റെ കപ്പാസിറ്റി 240 cc ആണ്. എന്നാൽ നമ്മൾ ഇതിലേക്ക് കയറി വന്നത് ഒരു 150 ഉള്ളൂ, അല്ലെങ്കിൽ 120 ഉള്ളൂ എന്ന് കരുതി, 120 cc ഉള്ളൂ എന്ന് കരുതുക. ഓക്കെ, ആക്ച്വലി ഇതിന്റെ കപ്പാസിറ്റി എത്ര? 240. കയറി വന്ന എത്രയാണ്? 120. ദെൻ ദ എഫിഷ്യൻസി, വോളിയമെട്രിക് എഫിഷ്യൻസി എത്ര വരും? ദെൻ വോളിയമെട്രിക് എഫിഷ്യൻസി എത്ര വരും? എത്ര ഇൻടേക്ക് ചെയ്യും, എത്രത്തോളം ഇൻടേക്ക് ചെയ്യാം? 2 എഫിഷ്യൻസി വരുന്ന കണ്ടീഷൻ വരുമോ എപ്പോഴെങ്കിലും? 50 അല്ലെ? 120/1/2. ക്ലിയർ? എത്രത്തോളം കയറി, എത്രത്തോളം കയറി വരാം. ഇതാണ് റേഷ്യോ ബിറ്റ്വീൻ മിക്സ്ഡ് ഓൺ ദി സിലിണ്ടർ ഡ്യൂറിംഗ് സക്ഷൻ സ്ട്രോക്ക് ആൻഡ് ദി ബോഡി ഓഫ് ദി സിലിണ്ടർ. ദിസ് ഈസ് കോൾഡ് വോളിയമെട്രിക് എഫിഷ്യൻസി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ക്ലിയർ? ഐ സി എഞ്ചിൻ നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പൊ ഒരു ജസ്റ്റ് ബേസിക്കലി ടേംസിലേക്ക് നോക്കുമ്പോൾ ഇനി ഐ സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് എഞ്ചിൻ എന്നാൽ മെക്കാനിക്കൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവം, അതാണ് ഐ സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ. ഇത് കഴിഞ്ഞിട്ടാണ് ആദ്യം മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് എഞ്ചിൻ പറ്റാൻ തന്നെ പകുതി തലവേദന പോയി. മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമുക്ക് എന്താണ്? ഐ സി എഞ്ചിൻ. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? തെർമൽ എനർജിനെ എന്തായിട്ട് മാറ്റുന്നു? തെർമൽ എനർജിയെ എന്തായിട്ട് മാറ്റുന്നു? മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നു. മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്, അപ്പൊ അതാണ് ഫൈനൽ. ഇത് എന്തോ ഒരു സാധനത്തിനെ മാറ്റിയിട്ടാണ് മെക്കാനിക്കൽ എനർജി ആക്കുന്നത്, അതെന്താണ്? തെർമൽ എനർജി. ഇപ്പൊ തെർമൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി മാറ്റുന്ന സംഭവം നമുക്ക് എന്ത് പറയാം? എഞ്ചിൻ എന്ന് പറയാം. ബേസിക്കലി ഐ സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് നടക്കുന്ന ഒരു കമ്പഷൻ ചേമ്പറിന്റെ ഉള്ളിലാണ്, ഇൻസൈഡ് എഞ്ചിൻ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം കമ്പഷൻ നടക്കുന്ന ഇൻസൈഡ് എഞ്ചിൻ സിലിണ്ടർ ആണെങ്കിൽ നമുക്ക് അതിനെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയാം. ഇനി നമ്മൾ ഈ പറയുന്ന ചൂട് തെർമൽ എനർജി ഉണ്ടാക്കുന്ന പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കമ്പസിഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് പറയാം? കമ്പസിഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കമ്പസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ അതിനർത്ഥം എന്താ? എന്താണ്? ഓക്കെ, ജ്വലനം, ദഹനം. ഓക്കെ അല്ലേ? അതായത് അവിടെ ഒരു എന്ത് നടക്കുന്നുണ്ട്? പൂർണ്ണമായിട്ടുള്ള ഒരു കൺവേർഷൻ അവിടെ. ക്ലിയർ? ഒരു ജ്വലനം അല്ലെ, ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു പ്രോസസ് നടക്കുന്നു, കമ്പഷൻ പ്രോസസ് നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. ഇനി പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനും നമ്മളുള്ള കമ്പാരിസൺ നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരുമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പെട്രോൾ എഞ്ചിനിലെ പെട്രോൾ ഫ്യൂലാണ്, ഇതിൽ ലോ കമ്പ്രഷൻ റേഷ്യോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 1 ലോ കമ്പ്രഷൻ റേഷ്യോ എന്നാണ് ഉദ്ദേശിക്കുന്നത്, കാരണം ആസ് കമ്പയർ വിത്ത് ഡീസൽ എഞ്ചിൻ. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്രഷൻ റേഷ്യോ, അതായത് കമ്പ്രഷൻ റേഷ്യോ കുറവായതുകൊണ്ട് തന്നെ എന്താണ്, കമ്പ്രഷൻ പ്രഷറും കുറവായിരിക്കുമല്ലോ ഒബ്വിയസ്ലി, കാരണം ഒരു സാധനത്തിന് കുറഞ്ഞ സ്ഥലത്തിലേക്ക് കംപ്രസ് ചെയ്യുമ്പോഴാണ് കമ്പ്രഷൻ റേഷ്യോ കൂടുതലെന്ന് മീൻ ചെയ്യുന്നത് അല്ലേ. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട് ഇങ്ങനൊരു സിലിണ്ടറിന്റെ 10:1 24:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ 10 ഭാഗിച്ചതിൽ ഒന്നാണ്. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നു എന്ത് എന്ന് പറയുന്നത്, ഇതിന്റെ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. 24:1 ആയിട്ട് ഇത് 24 ആക്കിയ ഒരു ഭാഗത്തിലേക്ക് പോകണം. അപ്പൊ ഇത് വളരെ ചെറിയ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യണം? ഈ സ്ഥാനത്തിനെ കംപ്രസ് ചെയ്യണം. അപ്പൊ പ്രഷർ ഏതിലായിരിക്കും കൂടുതൽ? പ്രഷർ ഏതിലായിരിക്കും കൂടുതൽ? ഡീസൽ എഞ്ചിനായിരിക്കും, പെട്രോൾ എഞ്ചിനായിരിക്കും പ്രഷർ കൂടുതൽ ഉണ്ടാവുക. ഏതായിരിക്കും? ഡീസൽ എഞ്ചിനായിരിക്കും അല്ലെ. അത്രേ ഉള്ളൂ, സിമ്പിൾ. അതായത് സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോളിയം സൈക്കിളാണ്. അതായത് ഇതൊരു തെർമോഡൈനാമിക് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇപ്പൊ ഡീസൽ ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, അപ്പോൾ ഈ പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ ആൻസർ ചെയ്തുള്ള ഓട്ടോ സൈക്കിളിന് ആൻസർ ചെയ്തുള്ള നിങ്ങൾ തൽക്കാലമായിട്ട് PVTS ഡയഗ്രത്തിലേക്ക് പോകേണ്ടതില്ല. കാരണം നമ്മൾ ഇതുവരെ ചെയ്തത് ഒരു ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമിനേഷൻ ആണ്. അപ് ടു ITI ലെവലിൽ നമ്മുടെ നോളജ് നിർത്തിയാൽ മതി. ഓക്കെ, നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പൊ നമ്മൾ ക്രോർസിന് ഗ്രേഡ് 1 KWA പഠിക്കുകയാണെന്ന് ചോദിക്കാം. ഇപ്പൊ സിവിലിയർ അപ്പൊ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാം?
ഈ പറയുന്ന ഡയഗ്രം ഒക്കെ പഠിക്കാം ഈ ലെവൽ എക്സാമിനേഷൻ പഠിക്കുമ്പോൾ ഡയഗ്രം ഒക്കെ പഠിക്കാം അത് വരെ നമ്മൾ എന്ത് ചെയ്യാം അതിനെക്കുറിച്ച് ബോധേടാ വേണ്ട കാര്യമില്ല ഓക്കെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഓരോ കോഴ്സുകളുടെ എൻട്രിയിൽ ഡിഫറൻ്റ് ആണ് ഞാൻ ഒരിക്കലും കെ ഡബ്ല്യു എ ബാർ ഗ്രേഡ് വൺ എന്ന് ഇടാറില്ല കാരണം എന്താണ് രണ്ടും രണ്ട് ആസ്പെക്ട് ആണ് അല്ലേ അപ്പൊ അത് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ രണ്ടും ഐടിഐ ക്വാളിഫിക്കേഷൻ അല്ലേ അത് മൈൻഡ് ചെയ്യണം രണ്ടും ഐടിഐ ക്വാളിഫിക്കേഷൻ ആണ് ഗ്രേഡ് വൺ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണ് എഇ എന്ന് പറയുന്നത് ബിടെക് ക്വാളിഫിക്കേഷൻ ആണ് അപ്പൊ ഡിപെൻഡ്സ് ഓൺ ദി ലെവൽ നമ്മുടെ ക്വസ്റ്റ്യൻ ലെവലിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും ഇവിടെ നമ്മൾ കുറെ സാധനം കാണാൻ പിടിക്കണം അവിടെ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം അതാണ് അവിടെ രണ്ട് വ്യത്യാസം എനിക്ക് തോന്നിയ പ്രധാന വ്യത്യാസം അത് തന്നെയാണ് നെക്സ്റ്റ് ആണ് പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിനിൽ നമ്മൾ ഇലക്ട്രിക് സ്പാർക്ക് യൂസ് ചെയ്യുന്നു അവിടെ സ്പാർക്ക് പ്ലഗ് ഓക്കെ കാർബറേറ്റർ കാർബറേറ്റർ യൂസ് ചെയ്യുന്നതിന് പെട്രോൾ എഞ്ചിനാണ് കാർബറേറ്റർ യൂസ് ചെയ്യുന്നത് കാർബറേറ്ററിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ എഞ്ചിനിൽ എയറും ഫ്യൂലും കൂടെ എന്ത് ചെയ്യാനിരിക്കുന്നത് എയർ ഫ്യൂൽ ഒരു മിക്സ്ഡ് ആണ് ഇതിലേക്ക് സിലിണ്ടറിനുള്ളിലേക്ക് വരുന്നത് ഈ എയർ ഫ്യൂലിനെ ഒരു കറക്റ്റായിട്ട് റേഷ്യോയിൽ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ ഒരു കാർബോറേറ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ എയർ ഫ്യൂൽ മിക്സ് ചെയ്യുക എയറും ഫ്യൂലും മിക്സ് ചെയ്യുക നോർമലി അതിനൊരു തിയറട്ടിക്കൽ റേഷ്യോ ഉണ്ട് അതിന് സോഷ്യോമെട്രിക് റേഷ്യോ എന്നാണ് പറയാ 14.7:1 എന്നുള്ളതാണ് കെമിക്കലി കറക്റ്റ് മിക്സർ എന്ന് പറയുന്നത് കെമിക്കലി കറക്റ്റ് മിക്സർ കെമിക്കലി കറക്റ്റ് ഓക്കെ അപ്പൊ ഇതിനെ ഇങ്ങോട്ടേക്കും വരാം അങ്ങോട്ടേക്കും വരാം ഈ 14.7:1 ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് പറയാം റിച്ച് മിക്സ് എന്ന് പറയാം ഇതിന് ഇപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലീൻ മിക്സ് എന്ന് പറയാം അപ്പൊ ഒരു മിക്സ് തന്നിട്ട് ഇത് ലീൻ ആണോ അതോ റിച്ച് ആണോ ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും ഈ 14.7:1 എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ആണ് ഈ ബൗണ്ടറിന്റെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്താണ് റിച്ച് ആണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ലീൻ ആണ് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഇറ്റ് മീൻസ് റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത് ഇവിടെ ഒരു 10:1 ഇത് എയർ ആണ് ഇത് ഫ്യൂലാണ് ഓക്കെ എയറും ഫ്യൂലും കൂടെ കയറി വരാണ് അപ്പൊ 10 ഭാഗത്തിൽ ഒരു ഭാഗം ഫ്യൂലാണ് ഇവിടെ എന്താണ് ഇനി ഞാനൊരു 20:1 എടുക്കുന്നു വിചാരിക്കാം 20 ഭാഗം എയറിലാണ് ഒരു ഭാഗം എയറുള്ളത് ക്ലിയർ ക്ലിയർ അപ്പൊ ഇതെന്താണ് റിച്ച് ആണ് ഫ്യൂലിന്റെ അളവ് കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ കൂടുതലാണ് ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇത് ബൈ വെയിറ്റ് ആണോ ബൈ വോളി ആണോ 10:1 ബൈ വെയിറ്റ് ആയിരിക്കും ബൈ വോളി ആയിരിക്കും ബൈ വോളിയം ഓർ മാസ് കുറെ സ്ഥലത്ത് ഇതിന്റെ കീ മിക്സ് മിസ്റ്റേക്സ് പോലെ വന്നിട്ടുണ്ട് ചില സമയത്ത് അങ്ങനത്തെ കീ ഫോളോ ചെയ്യാറുണ്ട് ബട്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് റെപ്രസെന്റ് എന്താണ് വോളിയം അല്ലെങ്കിൽ മാസ് ആണ് ഓക്കെ മാസ് വേറെ വെയിറ്റ് വേറെ അതിന്റെ റിയൽ കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് എന്തിനും പഠിക്കും ലെക്ചറിൽ പോയി ഒക്കെ പഠിക്കുന്നില്ല മെക്കാനിക്കൽ എക്സ്ചേഞ്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയാം ഓക്കെ വോളിയം ആൻഡ് മാസിനാണ് പറയാം കേട്ടോ നോട്ട് ഇൻ വെയിറ്റ് വെയിറ്റിൽ പറയില്ല ഓക്കെ ഓക്കെ എനിവേ വോളിയത്തിനാണെന്ന് ഓർത്തിരിക്കാം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി എമിറ്റ്സ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് ഇവിടെ എന്ത് ചെയ്യാം എമിറ്റ് ചെയ്യാം ഇനി നേരെ തിരിച്ച് നമ്മൾ ഡീസൽ എഞ്ചിനിലേക്ക് പോവാണെന്ന് കരുതാം ഡീസൽ എഞ്ചിനിലേക്ക് പോകുന്ന സമയത്ത് ഡീസൽ ഈസ് യൂസ്ഡ് കംപ്രഷർ റേഷ്യോ 24:1 കംപ്രഷൻ പ്രഷർ കൂടുതലാണ് ഏകദേശം 400 to 550 ബി എസ് ഐ വരും ബി എസ് ഐ എന്ന് പറയുന്ന പവർ സ്കോർ എഞ്ചാണ് നമുക്ക് ഏകദേശം 14.7 ബി എസ് ഐ ആണെന്ന് പറയുന്ന ഒരു ബാർ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് അറിയപ്പെടുന്നത് എന്താണ് കംപ്രഷൻ എഫിഷ്യൻസി ആണ് കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ ഡീസൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ അറിയപ്പെടുന്നത് എന്തൊരു സൈക്കിൾ ആയിട്ടായിരുന്നു കോൺസ്റ്റന്റ് ഡാഷ് കോൺസ്റ്റന്റ് എന്തായിരുന്നു ഇത് കോൺസ്റ്റന്റ് പ്രഷർ ആണ് അപ്പൊ അതെന്തായിരുന്നു കോൺസ്റ്റന്റ് വോളിയം ആയിരുന്നു ഇവിടെ എമിറ്റ് ചെയ്യുന്നത് സിഒ ടു ആണെന്നും കൂടെ ഓക്കെ ഇതെന്റെ 4 പ്രോസസ്സുകളാണ് 4 പ്രോസസ്സുകൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല 4 പ്രോസസ്സുകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം ഒന്ന് ഇൻഡക്ഷൻ ഇതിലേക്ക് കയറി വരുന്നു നെക്സ്റ്റ് കമ്പോസ് ചെയ്യുന്നു നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു പവർ സ്ട്രോക്ക് ആണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് 4 ഇതിന്റെ എക്സോസ്റ്റ് പുറത്തള്ളി കിടക്കുന്നു 4 സ്ട്രോക്കുകൾ നടക്കുന്നുണ്ട്
ഈ നാല് സ്ട്രോക്ക് നടക്കുന്ന സമയത്താണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സൈക്കിൾ എത്ര സ്ട്രോക്ക് ഉണ്ട്? നാല് സ്ട്രോക്കുകൾ ഉണ്ട്. അത് സമയത്ത് രണ്ട് തവണ ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഒരു ഫോർ സ്ട്രോക്ക് എഞ്ചിന്റെ ഫോർ ഓപ്പറേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫോർ സ്ട്രോക്ക് ഓഫ് ദി പിസ്റ്റൺ. ഓക്കെ, നാല് ഓപ്പറേഷൻ, ഈ പറയുന്ന ഞാൻ പറഞ്ഞ നാല് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് നാല് സ്ട്രോക്കിലായതുകൊണ്ടാണ് അതിന് ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഫോർ സ്ട്രോക്ക് നടക്കുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും? രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? അപ്പോൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? 720 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തിയററ്റിക്കലി ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ ആണ്? ഹെവിയർ ആണ്. കാരണം ഫോർ സ്ട്രോക്ക് എഞ്ചിനിൽ കുറെ വാർ മെക്കാനിസം കാര്യങ്ങളും ഉള്ളതുണ്ട്. കുറച്ചുകൂടെ ഹെവി എഞ്ചിനാണ്. ടു സ്ട്രോക്ക് എഞ്ചിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവനെ കൊണ്ട് നമ്മൾ അധികം എന്താ പറയാ, കുറച്ച് കൂടുതൽ പണി എടുക്കും. ഒറ്റ തവണ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഉള്ള പണി മൊത്തം എടുക്കും. അതായത് ഫോർ ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ടു സ്ട്രോക്ക്. രണ്ട് സ്ട്രോക്ക് ഈ പണി മൊത്തം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നാല് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയാം. ഓക്കെ, അതായത് പവർ സ്ട്രോക്ക് ടേക്സ് പ്ലേസ് ഇൻ എവറി ടു സ്ട്രോക്ക്. രണ്ട് സ്ട്രോക്കിൽ എന്ത് വേണം? പവർ വേണം. രണ്ട് സ്ട്രോക്കില് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതായത് എല്ലാ സ്ട്രോക്കിലും എന്ത് കിട്ടിയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്താണ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ്, വാൽവ്സ് ഇല്ല. ഇത്രയും കൂടെ മനസ്സിലാക്കി വെച്ചു. വാൽവിന് പകരം എന്താ ഉള്ളത്? പോർട്ടുകളാണ്. പോർട്ട്, ഓക്കെ. വർക്കിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് വർക്കിംഗ് ഒന്ന് പറയേണ്ടതുണ്ട്. പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ, എന്താണ് പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താണ് പിസ്റ്റൺ? പിസ്റ്റൺ ഇവിടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ഒരു മെമ്പർ എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്ന ഒരു മെമ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനെയാണ് അതുപോലെ പിസ്റ്റൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പിസ്റ്റണ് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻടേക്ക് സ്ട്രോക്കിൽ വാക്വം പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് റിസീവ് ദ ഫോഴ്സ് ഓഫ് എക്സ്പാൻഡ് ഗ്യാസ് ആൻഡ് പാസിംഗ് ടു ദ കണ്ട്രോൾ. അതായത് പവർ സ്ട്രോക്കിന്റെ സമയത്ത് ഈ പറയുന്ന ഫോഴ്സ് മൊത്തം റിസീവ് ചെയ്ത് ആർക്ക് കൊടുക്കണം? കണക്ടറിലൂടെ കൊടുക്കണം. അതുപോലെ എക്സ്പാൻഡ് ഗ്യാസിന് പുറന്തള്ളി വേണം. ഈ മൂന്ന് ഫംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ട് ഒരു പിസ്റ്റൺ വേണ്ടത്. ഇതിന്റെ മെറ്റീരിയൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഏതാണ്? അലൂമിനിയം, അലോയ. ഓക്കെ, അലൂമിനിയം അലോയ കൊണ്ടാണ് നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്യാം, പിസ്റ്റൺ മാനുഫാക്ചർ ചെയ്യാം. ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു എലിപ്റ്റിക്കൽ മാന്തായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പിസ്റ്റൺ റിംഗ്സ് ഉണ്ട്. പിസ്റ്റൺ റിംഗ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ ഫ്യൂൽ ഉണ്ടാവും. ഈ ഫ്യൂല് എങ്ങോട്ട് പോരാൻ പാടില്ല, ഇതിൽ കൂടെ ഇറങ്ങി താഴോട്ട് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് പിസ്റ്റൺ റിംഗ്സ് കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയുള്ള ഓയില് ഇതിന്റെ ഉള്ളിലേക്കും പോകാൻ പാടില്ല. ഓക്കെ, ഓയില് എങ്ങോട്ട് പോരുത്? കമ്പഷൻ ചേമ്പറിലേക്കും പോരുത്. ലൂബ്രിക്കേഷൻ ഓയിൽ അങ്ങോട്ടേക്കും പോരുത്. ഇവരുള്ള ഫ്യൂല് താഴോട്ട് വരാൻ പാടില്ല. ഈ ഫ്യൂല് താഴോട്ട് വരുന്നത് എന്ന് ആരെ പറയുന്നവരാണ് അറിയോ? എന്താണെന്നറിയോ? ഇതിലുള്ള ഫ്യൂല് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താണ് അറിഞ്ഞില്ല അറിയാമോ? എനിപടി ബ്ലോബൈ എന്ന് പറയും. ഓക്കെ, കേട്ടോ, ബ്ലോബൈ എന്ന് പറയും. അപ്പൊ ഈ ബ്ലോബൈനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് കംപ്രഷൻ. ഓക്കെ, കംപ്രഷൻ റിങ്സ്. അപ്പൊ ഈ കംപ്രഷൻ റിങ്സ് പ്രധാനമായിട്ടും മിനിമം എത്രണം വേണം? രണ്ടെണ്ണം വേണം. അതുപോലെ ഏറ്റവും അടിയില് നമ്മൾ ഇത് ഇവിടെ കുറെ സ്ലോട്ട്സ് കൊടുക്കും. ഈ ഏറ്റവും അടിയില് നമ്മൾ ഇത് കൊടുക്കും. ഏറ്റവും അടിയിൽ കൊടുക്കുന്ന ആളെ പറയുന്ന പേരാണ് ഓയിൽ സ്ക്രാപ്പർ. ഓയിൽ സ്ക്രാപ്പർ. അപ്പൊ കമർഷ്യൽ മിനിമം രണ്ടെണ്ണം വേണം, ഓയിൽ സ്ക്രാപ്പർ തന്നെ. അപ്പൊ മൊത്തം എത്രയുണ്ട്? ഒരു മൂന്ന് പിസ്റ്റൺ പിൻ എന്തായാലും വേണം. ഒരു പിസ്റ്റൺ പിൻ അല്ല, പിസ്റ്റൺ റിങ് ഓക്കെ, പിസ്റ്റൺ റിങ് മിനിമം വേണമെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ക്ലിയർ അല്ലേ? പിസ്റ്റൺ റിംഗ് എന്നാണ് ഫോം ഗ്യാസ് ടൈറ്റ് സീൽ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദ
കമ്പഷൻ എഫക്റ്റിംഗ് ദ പിസ്റ്റൺ സിലിണ്ടർ കൺട്രോൾ ലൂബ്രിക്കേഷൻ അപ്പോൾ ഈ മൂന്ന് ഫംഗ്ഷൻസ് ആര് ചെയ്യണം പിസ്റ്റൺ ലിങ്ക് ചെയ്യണം നമ്മുടെ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ആണ് കണക്ടിംഗ് റോഡ് കണക്ടിംഗ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രിൻസിപ്പൾ ടാസ്ക് ആണ് ഇതിനുള്ളത് എന്താണ് പിസ്റ്റണിയും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക് ആണ് നമ്മുടെ കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ലീനിയർ മൂവ്മെന്റ് ഓഫ് പിസ്റ്റൺ ഓക്കെ പിസ്റ്റന്റെ ഈ ലീനിയർ മൂവ്മെന്റിനെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റോട്ടറി മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാണ് ഈ പറയുന്ന കണക്ടിംഗ് റോഡ് അപ്പൊ കണക്ടിംഗ് റോഡിന്റെ റൊട്ടേഷൻ ഒരു ഓസിലേറ്റിംഗ് ടൈപ്പ് മോഷനായി വന്നിരിക്കാം ഇനി നോട്ട്സ് പ്രധാനമായിട്ട് അവന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിന്റെ സ്മോൾ എൻഡ് ഇതിന് രണ്ട് എൻഡ് ഉണ്ട് ഓക്കെ ഇതിന് രണ്ട് എൻഡ് ഉണ്ട് ഇതാണ് ഇതിന്റെ സ്മോൾ എൻഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ബിഗ് എൻഡ് ഇതിന്റെ സ്മോൾ എൻഡ് ആണ് ഇതിന്റെ ബിഗ് എൻഡ് ആണ് സ്മോൾ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു ദ പിസ്റ്റൺ ആണ് ടു ദ പിസ്റ്റൺ പിൻ ഓക്കെ പിസ്റ്റൺ പിൻ വഴി ഇത് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു ടു ക്രാങ്ക് പിൻ വഴി ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ അലോയ് സ്റ്റീൽ ആണ് ഏകദേശം ഇതിൽ 0.35 to 0.40% കാർബണും അതുപോലെ തന്നെ ക്രോമിയം മാഗ്നീഷ്യം സിലിക്കൺ എന്നിവയും ഇതിലേക്ക് അലോയ് ചെയ്തിട്ടുണ്ടാവുമെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം ഓക്കെ നോർമലി അലോയ് സ്റ്റീൽ രീതിയിൽ തന്നെയാണ് മെറ്റീരിയൽ വരാറുള്ളൂ ഓക്കെ ഇനി ഇതില് ഇതിന്റെ ഒരു ഒറിജിനൽ ഇമേജ് ജസ്റ്റ് എന്താണ് കണക്ടിംഗ് റോഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഹോളിയാണ് പിസ്റ്റൺ ബോസ് ഓക്കെ നെക്സ്റ്റ് കണക്ടിംഗ് റോഡ് ഡ്രോ ഫോർജഡ് ആയിരിക്കും അതുപോലെ ഡ്രോ ഫോർജ് ചെയ്യുന്ന സ്പാൻ അറിയാം മെക്കാനിക്കലൊക്കെ അറിയാം സ്പാൻ റോഡ് എന്തായിരിക്കും ഡ്രോ ഫോർജിംഗ് എന്ന് പറയുന്ന മാനുഫാക്ചർ മെത്തേഡിൽ കൂടി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവാന്നാണ് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ കണക്ടിംഗ് റോഡിന്റെ മെറ്റീരിയൽ അലോയ് സ്റ്റീൽ ആണ് അതുപോലെ ടൈറ്റാനിയം അലോയും ഒരു മെറ്റീരിയലായിട്ട് വരുന്നുണ്ട് ഇത് എവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ റേസിംഗ് കാറുകളിലെ കണക്ടിംഗ് റോഡിൽ മാത്രമാണ് ടൈറ്റാനിയം അലോയ് യൂസ് ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി ക്രാങ്ക് ഷാഫ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫോഴ്സിനെ ഒരു ടോർക്ക് ആയിട്ട് മാറ്റാം ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കുലർ ഫോഴ്സ് ഉണ്ട് അല്ലെ ഏതാണ് എഫ് ഇൻറ്റു ആർ ആണ് ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണ് സെന്ററിലേക്കാണ് അല്ലെ ഫോഴ്സ് ഇൻറ്റു ടോർക്ക് അല്ലെ ടോർക്ക് ഒരു ടോർക്ക് കൊടുക്കണമെങ്കിൽ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റിന് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുക ഡ്രോ ഫോർജിംഗ് വെച്ച് തന്നെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കും നമുക്ക് വൈബ്രേഷൻ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കിട്ടിയ വേണ്ടത് കാരണം ഇവിടെ വൈബ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ ഈ ഷാഫ്റ്റ് എന്താണെന്ന് ആർക്കും അറിയാമോ ഈ കാണിച്ചിരിക്കുന്ന ഷാഫ്റ്റ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഓൾറെഡി വി വിൽ ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ക്യാം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഓക്കെ ക്യാമിന്റെ ബേസിക് പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇതാണ് ക്യാം എന്ന് പറയുന്നത് ക്യാമിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് വാൽവ് മെക്കാനിസത്തിന്റെ മൊത്തത്തിൽ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ ക്യാം ഷാഫ്റ്റ് ചില കസ്റ്റം കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക നമ്മുടെ വാൽവ് മെക്കാനിസത്തിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റ് ആണെന്ന് മാത്രം കുട്ടിയമ്മത്തിന് കൊടുത്തിരുന്നതാണ് ഇത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പാരലൽ ആയിട്ടാണ് എന്ത് കളക്ട് ചെയ്യുക ക്രാങ്ക് ഈ പറയുന്ന ക്യാം ഷാഫ്റ്റും കണ്ടി ഓക്കെ ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും എന്തായാലും പാരലൽ ചോദിച്ചു പറയാം ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും എന്തായിരിക്കും പാരലൽ ഇതും എന്താണ് ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ചോദ്യമാണ് കാർബറേറ്റർ കാർബറേറ്റർ ഓൾറെഡി ഞാൻ എന്താന്ന് പറഞ്ഞു എയർ ഫ്യൂൽ കിട്ടിയ മിക്സ് ചെയ്യുക 1:15 അതിന്റെ കറക്റ്റ് വേര് ഞാൻ പറഞ്ഞ എത്രയായിരുന്നു സോഷ്യൽ മെട്രി റേഷ്യോ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് മിക്സ് കറക്റ്റ് ഒരു വാല്യൂ നമ്മൾ പറഞ്ഞു 14.7:1 ഇത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക ഇനി സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എവിടെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ പെട്രോൾ എഞ്ചിനിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതായത് നമ്മൾ ഈ പറയുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്യാമെന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അതിന്റെ ഒരു ഓപ്പറേഷൻ കറന്റ് 10,000 to 30,000 ആണ് 0.3 to 0.7 ആണ് ഇവിടുത്തെ ഗ്യാപ്പ് വരുന്നത് ഈ ഗ്യാപ്പ് എന്താണ് മെയിൻ ചെയ്യുന്നത് എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു സ്പാർക്ക് പ്ലഗ് എടുത്തു സ്പാർക്ക് പ്ലഗ് എടുത്തിട്ട് ഇതിൽ സെൻട്രൽ ഇലക്ട്രോൺ ഉണ്ട് ഈ സെൻട്രൽ ഇലക്ട്രോൺ ഇങ്ങനെ നിൽക്കും ഇതിന്റെ താഴെ ഒരു ഗ്രൗണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഇതിന്റെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും ഇതിന്റെ ഒരു വലിയ ഇമേജ് ആയി കിട്ടുന്നത് അപ്പൊ ഇത് ഇതൊരു ഇലക്ട്രോൺ ഗ്രൗണ്ട് ഇലക്ട്രോൺ ഇതൊരു സെൻട്രൽ ഇലക്ട്രോൺ ഇതിനിടയിൽ എന്തായിരിക്കും എയർ ആയിരിക്കും ഗ്യാപ്പ് ആയിരിക്കും അപ്പൊ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിൽ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിൽ എയർ ഗ്യാപ്പ് വന്നിട്ട് അതിലേക്ക് കറണ്ടും കൂടെ ഫ്ലോ ചെയ്തുള്ള അവസ്ഥ എന്തായിരിക്കും അവിടെ എന്തുണ്ടാവും എന്തുണ്ടാവും എയർ എന്ന് പറയുന്ന സാധനം പ്യുർ ഇൻസുലേറ്റർ ആണ് എന്നാൽ രണ്ട് കണ്ടക്ടറിന്റെ ഇടയിൽ ഒരു സ്മോൾ ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും അയോണൈസ്ഡ് ഗ്യാസ് ആവുകയെ അത് അയോണൈസ്ഡ് ഗ്യാസ് ഇസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ അവിടെ എന്തുണ്ടാവും ഫ്ലാഷ് ഉണ്ടാവും ക്ലിയർ സ്പാർക്ക് ഉണ്ടാവും ക്ലിയർ അല്ലേ
അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ആ ഗ്യാപ്പാണ് നമ്മൾ പറഞ്ഞത് 0.3 to 0.7. ഈ 0.3 to 0.7 എന്ന് പറയുന്ന വാല്യൂ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ബുക്കുകളുടെ റെഫറൻസ് അനുസരിച്ച് ഈ വാല്യൂ മാറാറുണ്ട്. നമ്മൾ കൃപാൽ സിംഗിന്റെ ഒക്കെ ബുക്കിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.6 to 1 mm ആണ്. ഓക്കെ, ഏതർ ഈ ഓപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഈ ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ ഏത് ഓപ്ഷൻ വന്നോ ആ ഓപ്ഷൻ അനുസരിച്ചുള്ള ആൻസർ നിങ്ങൾ ചെയ്യും. നമ്മുടെ യുക്തിക്ക് ഇവിടെ, കാരണം ചില സമയത്ത് കേരള പി എസ് സി അങ്ങനെയുള്ള ചില ചതികളൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ എനിവേ ഇത്രയും ക്ലിയർ അല്ലേ? 0.3 to 0.7 and 0.2 to 1 എന്താണ് എയർ ഗ്യാപ്പ് എന്നാണത് അറിയുന്നത്. എയർ ഗ്യാപ്പ് ഇനി സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാല് ഇവിടെ ബേൺ ചെയ്ത ഫയറിംഗ് ഓർഡർ നോക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ഒന്നും പഠിക്കണമെന്നില്ല, പിന്നെ ബേസിക് അറിയാലോ, റിലേ എഞ്ചിന്റെ ബേസിക് ഫയറിംഗ് ഓർഡർ അറിയില്ലേ? എനിബഡി? ഇത് തെറ്റാണോ? 1 2 4 3 തെറ്റാണോ? 1 3 4 2 1 2 4 3 1 4 3 2 ഒക്കെ യൂസ് ചെയ്യാം. 1 4 3 2 ആൾസോ ദേ 1 4 3 2 എവിടെ യൂസ് ചെയ്യാം? 1 4 3 2 എവിടെയാണ് യൂസ് ചെയ്യാം? വേണ്ട, നോർമലി വേണ്ട. പിന്നെ നമ്മള് ഓപ്പോസിറ്റ് എഞ്ചിൽ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇലൈൻ എഞ്ചിന് നമ്മൾ 1 2 4 2 ആണ്, ഇവിടെ നമ്മൾ ഒരു 1 കൂടെ ഇട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും വായിക്കാം, 1 2 4 3 എന്ന് കൂടെ വായിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ വരുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ 6 സിലിണ്ടർ എഞ്ചിന്റെ എത്രയാണ്? 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എനിബഡി? 1 5 3 6 2 4 അല്ലേ? 1 5 3 6 2 4 1 5 3 6 2 4 ഓക്കെ. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു എല്ലാരും എന്തായാലും ഇത്രയൊക്കെ പഠിക്കുകയല്ലേ, എന്തായാലും നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. ബട്ട് ആക്ച്വലി നമ്മുടെ സിലബസിലോ അല്ലെങ്കിൽ സിലബസുമായി ബന്ധപ്പെട്ട റെഫറൻസ് ബുക്കുകളോ എന്തില്ല, ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യം അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് ഒരു ഐടി ലെവല് ഡീസൽ മെക്കാനിക്കൽ അങ്ങനത്തെ നിങ്ങൾ കെ ഡബ്ല്യു ഓപ്പറേറ്റർ പഠിക്കുകയാണെങ്കിൽ നിർബന്ധമായും പഠിക്കണം, അത് നമ്മുടെ സിസ്റ്റമേ വേറെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഒരു ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ പറയേണ്ടതാണ്, ഡീസൽ എഞ്ചിനും പെട്രോൾ എഞ്ചിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസിൽ നമ്മളൊരു കാര്യം പറയാറുണ്ട്. സക്ഷനില് പെട്രോൾ എഞ്ചിന് എയർ ഫ്യൂവൽ മിക്സറാണ് കയറി വരിക, എന്നാൽ ഡീസൽ എഞ്ചിൽ എന്താണ് കയറി വരിക? ഡീസൽ എഞ്ചിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ എയറിനെ കംപ്രസ് ചെയ്തിട്ട് അതിലേക്ക് ഫ്യൂവൽ ഇൻജക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നതെന്ന് കൂടെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു 4 സെക്ഷൻസും ഉണ്ട്, ഒട്ടുമിക്ക കാര്യങ്ങൾ ഇത്തോട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് അപ് ടു യു മിഥുൻ, കാരണം അത് ഐ ടി സിലബസിലൊന്നുമില്ല. അതുപോലെ നമ്മുടെ ഷേപ്പർ സ്ലോട്ടർ ഇത് എല്ലാവരും സെക്ഷൻ ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. ഞാൻ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ തന്നെ നാളെ ഞാൻ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഇതിൻ്റെ നോട്ട്സ് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും രജിസ്റ്റർ ചെയ്ത് അപ്പൊ അതിൻ്റെ വാട്സപ്പില് ഞാൻ അയച്ചു തരാം. അതുപോലെ ഇത്രയുള്ള വീഡിയോസും റെക്കോർഡ് സെക്ഷൻസും ഞാൻ നാളെ അയച്ചു തരാം. ഓക്കെ ആണല്ലോ, എനിക്കറിയാം ഞാൻ വളരെ സ്പീഡിലാണ് പോയത്, കാരണം നമുക്ക് വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു പ്രഷർ കോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ആരെങ്കിലും ഇപ്പം ജയിക്കൊന്നില്ലേ, അപ്പൊ ക്ലാസ് കാണുന്ന എല്ലാവരും എന്തായാലും രജിസ്റ്റർ ചെയ്തവരാണല്ലോ. അപ്പൊ ഞാനത് അയച്ചോളാം.
ഓക്കേ നാളെ വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ ഇൻബോക്സ് ഉണ്ടാവും പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക മോക്ക് ടെസ്റ്റ് എങ്ങനെ മോക്ക് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തോടുകൂടി ഈ കോഴ്സ് ഇവിടെ വൈകിപ്പിച്ച് ചെയ്യാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഞാൻ കുറെ ഫ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്തിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ വേറെ എന്തായി എന്തായി പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നല്ലോ അല്ലെ ഓക്കെ ഓ അതൊന്നും കുഴപ്പമില്ല എക്സാം വരെ എന്താ ക്ലാസ് ഞാൻ നമ്മൾ എല്ലാം വൈൻഡപ്പ് ചെയ്തോട്ടെ ഗ്രേഡ് ത്രീ ഗ്രേഡ് ടു അത് ത്രീ ടു ലെവൽ വ്യത്യാസം ഇല്ല അല്ലെങ്കിലും ത്രീയും ടൂ സെയിം ലെവലാണ് ഓക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊക്കെ സാധാരണ രീതിയിൽ ത്രീ കയറി ആൾക്ക് പ്രൊമോഷൻ കൊടുക്കാനുള്ള ഒരു പോസ്റ്റ് ആണ് ടു എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ട്രേഡ്സ് മാൻ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട് ഡി ജി അതാണ് എൻട്രി പോസ്റ്റ് എന്ന് പറയുന്നത് ജി ഐ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ് പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഇനി ഇത്ര കാലം കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ ആൾക്കാരില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്ന ജി ഐ ഒക്കെ നേരിട്ട് വിളിക്കാം അപ്പം അത് ഈ പ്രൊമോഷനെ വളരെ ഡിപ്പെൻഡ് ചെയ്യുക അതുകൊണ്ടാണ് അതിന്റെ വേക്കൻസി കുറയുന്നത് എന്നാൽ ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ എൻട്രി പോസ്റ്റ് ആണ് അവിടേക്ക് ആരും പ്രൊമോഷൻ വേണ്ടി വരാനൊന്നുമില്ല ഓപ്പൺ വെറുതെ എന്താ പറയാ ഓപ്പൺ ഗോളി പോസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നല്ല രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും സർവീസ് കയറിയൊന്നും ഓൾറെഡി എല്ലാവരും പല പല ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പം ഈ പറഞ്ഞ ഗുരുവിൽ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ എന്താണ് എല്ലാവരും അടുത്ത വർഷം അവിടേക്ക് ജോലി കയറും നന്നായി പഠിച്ച ആരും എന്തെങ്കിലും എല്ലാം ഉപയോഗിക്കേണ്ടതില്ല എന്നത് ഉറപ്പാണ് ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ കോച്ചിങ് കോച്ചിങ്ങും നിങ്ങൾ ഒന്നും അതൊന്നും അതൊക്കെ സെക്കൻഡറി തിങ്ങാണ് നിങ്ങൾ ഒരു കൃത്യമായ ഡയറക്ഷനാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു സർക്കിളിൽ കയറി മോക്ക് ടെസ്റ്റ് രജിസ്ട്രേഷൻ ഉണ്ട് അപ്പൊ ഇതെന്താണ് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിലേക്ക് എത്തിക്കുക ഇപ്പൊ ജോലി വേണം അമ്മത്തോട്ട് ആഗ്രഹിക്കുക പിന്നെന്താ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഞാൻ മെല്ലെ ഇനി ചെയ്യാലോ എന്നും ഞാൻ കോമൺ മെസ്സേജ് ആയിട്ട് ഇടാം പിന്നെ എന്നാ ഞാൻ മെല്ലെ വൈറ്റപ്പ് ചെയ്തോട്ടെ ഓക്കെ ടേക്ക് കെയർ